ഒമാൻ ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിലെ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായ സാഹചര്യത്തിൽ രാജ്യത്തെ ഹോട്ടൽ മേഖലകളിലും ഇത് പ്രതിസന്ധി തീർത്തു. 3 സ്റ്റാർ മുതൽ 7 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ അതിഥികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. റൂമുകൾ പലതും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ പേർ ഒമാനിൽ എത്തിയിരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള 23 രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് നിലവിൽ നേരിട്ട് പ്രവേശനാനുമതി ഇല്ലാത്തതും അനുമതിയുള്ള ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഒഴിവാക്കിയതുമാണ് ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. നിലവിൽ പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഹോട്ടലുകൾക്ക് 50% ശേഷിയിൽ മാത്രമാണ് പ്രവർത്തനാനുമതിയുള്ളത്. ദോഫാർ ഗവർണറേറ്റിൽ മാത്രം 75% അതിഥികളെ സ്വീകരിക്കാൻ സാധിക്കും. ഹോട്ടൽ അതിഥികൾ അല്ലാത്തവർക്ക് ഹോട്ടൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ഇത്തരത്തിലുള്ള സന്ദർശകരും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഖരീഫ് സീസൺ ആയതിനാൽ സലാലയിലും പരിസര പ്രദേശങ്ങളിലും ഹോട്ടലുകളിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 75% വരെ ഇവിടെ അതിഥികളെ സ്വീകരിക്കാൻ അനുവാദമുണ്ട്. അപ്പാർട്ട്മെൻറ്റുകളിലും റിസോർട്ടുകളിലുമെല്ലാം ഇവിടെ അതിഥികൾ വർദ്ധിച്ചു വരുന്നു. ഒമാൻ അടക്കം അറേബ്യൻ ഉപദ്വീപിലെ രാജ്യങ്ങളിലും വരും വർഷങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ തീവ്രഫലങ്ങൾ അപകടകരമായ രീതിയിൽ അനുഭവപ്പെടുമെന്ന് UN റിപ്പോർട്ട്. ചൂട് കാലാവസ്ഥയുടെ തീവ്രതയും ഇടവേളകളും വർദ്ധിക്കുന്നതിനൊപ്പം തണുപ്പ് കാലാവസ്ഥയുടെ തീവ്രതയിലും ഇടവേളകളിലും കാര്യമായ കുറവ് അനുഭവപ്പെടുമെന്നും ഐക്യരാഷ്ട്രസഭ ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഈ ആഴ്ച ആദ്യം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ ആഗോള താപനിലയിൽ ശരാശരി 1.5 ഡിഗ്രി സെന്റിഗ്രേഡിന്റെ വർധന ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒമാനിൽ കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കുന്നതോടെ സ്കൂളുകൾ തുറക്കാൻ സാധ്യത. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കുത്തിവെപ്പ് നടന്നു വരുന്നുണ്ട്. ഇന്ത്യൻ സ്കൂളുകളിലെ കുട്ടികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ രജിസ്ട്രേഷൻ ആവശ്യമായ ഗൂഗിൾ ഫോറം സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ വാക്സിനേഷൻ പരമാവധി വേഗത്തിൽ നടത്തി സ്കൂൾ പ്രവർത്തനം സാധാരണഗതിയിലാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. എന്നാൽ നിലവിൽ ആവശ്യത്തിന് വാക്സിൻ ഇല്ലാത്തതടക്കം നിരവധി വെല്ലുവിളികൾ ഈ മേഖലയിലുണ്ട്. സൗദി അറേബ്യയിൽ സാമൂഹിക ഒത്തുചേരലുകൾക്കുള്ള വിലക്ക് തുടരുമെന്ന് നഗരവികസന ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയം വ്യക്തമാക്കി. പകർച്ചവ്യാധി രോഗ വ്യാപനത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക്. കല്യാണമണ്ഡപം, ഓഡിറ്റോറിയം പോലുള്ള സ്ഥലങ്ങളിലെ ഒത്തുചേരലുകൾ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ഒത്തുചേരലുകൾ പകർച്ചവ്യാധി രോഗ വ്യാപനത്തിന് പ്രധാന കാരണമാകുന്നു. അതേസമയം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരിപാടികൾ നടത്തുന്നവർക്കെതിരെയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്നും UAE യാത്ര ചെയ്യുന്നവർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. യാത്രക്കാർ 6 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നാണ് പുതിയ നിർദ്ദേശം. യാത്രക്കാർ വിമാനത്താവളത്തിൽ വെച്ചും റാപ്പിഡ് PCR പരിശോധന നടത്തണമെന്ന് എയർലൈൻ അറിയിച്ചിട്ടുണ്ട്. വിമാനം പുറപ്പെടുന്ന സമയത്തിന് 4 മണിക്കൂർ മുമ്പ് ടെസ്റ്റ് കൗണ്ടറുകൾ ആരംഭിക്കുമെന്നും പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുമ്പ് അടയ്ക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ദുബൈയിലേക്ക് ടൂറിസ്റ്റ് വിസക്കാർക്കും വരാൻ അനുമതിയുണ്ടെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. സന്ദർശക വിസക്കാർക്കും ദുബൈയിലേക്ക് തിരിച്ചു വരാമെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസിന്റെ വെബ്സൈറ്റിൽ പറയുന്നത്. എന്നാൽ എന്നു മുതലാണ് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. കാലാവധി പൂർത്തിയായ റെസിഡൻസ് വിസക്കാർക്കും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞവരുടെ കാലാവധി നീട്ടിക്കൊണ്ട് GDRFA വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. മറ്റ് യാത്രക്കാർക്കുള്ള നിബന്ധനകൾ ഇവർക്കും ബാധകമായിരിക്കും. UAE 3 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ നിർബന്ധമില്ലെന്ന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുട്ടികൾക്ക് UAE വാക്സിനേഷൻ ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. സ്വയം സന്നദ്ധരായി വരുന്നവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. 47 കേന്ദ്രങ്ങളിലായാണ് നിലവിൽ 3 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത്.
ക്ലിനിക്കൽ പരീക്ഷണത്തിൽ സുരക്ഷിതമാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ തീരുമാനിച്ചതെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ മുഴുവൻ യോഗ്യരായവർക്കും വാക്സിൻ നൽകലാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 3 വയസ്സുമുതൽ 11 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സിനോഫാം വാക്സിനും 12 വയസ്സുമുതൽ മുകളിലുള്ളവർക്ക് സിനോഫാമോ ഫൈസറോ ആണ് നൽകുക. UAE കഴിഞ്ഞ ആഴ്ചയിലാണ് കുട്ടികളിൽ സിനോഫാം ഉപയോഗത്തിന് അംഗീകാരം നൽകിയത്. മസ്കറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിവിധ സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. ഇതോടൊപ്പം വിവിധ സർവീസുകളുടെ സമയം മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിലും സർവീസുകൾ കുറച്ചിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും അഹമ്മദാബാദ് വഴി മുംബൈയിലേക്കുള്ള AI-985 വിമാനം ഈ മാസം 13-ന് സർവീസ് റദ്ദാക്കി. ഇതേ റൂട്ടിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തിവന്ന സർവീസുകൾ ഈ മാസം 31 വരെ സർവീസ് നടത്തില്ലെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മസ്കറ്റ് ഡൽഹി സർവീസുകളും ഓഗസ്റ്റ് അവസാനം വരെ ഉണ്ടാകില്ല. മസ്കറ്റിൽ നിന്നും ഹൈദരാബാദ്, വിജയവാഡ, ചെന്നൈ സെക്ടറുകളിലേക്കുള്ള ചില സർവീസുകളും ഓഗസ്റ്റ് മാസത്തിൽ ഒഴിവാക്കുകയും ബാക്കി സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതേസമയം ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ കുത്തനെ കുറയുകയാണ്. അബുദാബിയിലേക്ക് ഇന്ത്യയിൽ നിന്നും വരുന്ന യാത്രക്കാർ 12 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്ന് നിർദ്ദേശം. എത്തിഹാദ് എയർവേസിൻ്റെ പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അബുദാബിയിൽ എത്തുന്നവർ 12 ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്നും അംഗീകൃത റിസ്റ്റ് ബാൻഡ് ധരിക്കണമെന്നും എയർവേസിൻ്റെ പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യാത്രാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എയർപോർട്ട് അധികൃതർ റിസ്റ്റ് ബാൻഡ് നൽകും. ക്വാറന്റൈൻ സമയത്തെ 6-ം ദിവസവും 11-ം ദിവസവും PCR പരിശോധനയും നടത്തണം. ട്രാവൽ ഏജന്റുമാർക്ക് ഇൻഡിഗോ എയർലൈൻ അയച്ച നോട്ടീസിലും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.